കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തി എൻ.എ. നെല്ലിക്കുന്ന് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1,67,00,000 രൂപ ചെലവിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. This news sponsored by We are going to learn a new word that is aura. Aura Home Center. Aura ഒരു വീട്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 1,67,00,000 രൂപ ചെലവിലാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തി എൻ.എ. നെല്ലിക്കുന്ന് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ ജിഡിഇ ഉണ്ട്. ഇപ്പോൾ വളരെ താല്പര്യം ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരാളാണ്. പുതിയതായിട്ടാണ് ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജോമോൻ എറണാകുളം ജില്ലക്കാരനാണ്. സാധാരണ മറ്റ് എറണാകുളം തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ നിന്ന് ഒരാൾ ഈ കാസർഗോഡ് വന്നാൽ പിറ്റേ ദിവസം തന്നെ ലീവ് എടുത്ത് പിന്നെ ട്രാൻസ്ഫർ സ്ഥലം മാറ്റം റെഡിയാക്കി അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ ഇനി ജീവിതത്തിൽ കാസർഗോഡ് വിട്ടു പോകില്ല എന്നാണ്. ഇപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നമുക്ക് ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും ഇന്നിപ്പോൾ നമ്മളിതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. പെന്റഗണിന്റെ ജോബിയല്ലേ, അവരൊക്കെ ഉണ്ട്. അവരും വളരെ താല്പര്യം ഈ കാര്യത്തിൽ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവസത്തിൽ 2,00,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് പ്ലാന്റ്. കൊച്ചി ആസ്ഥാനമായ പെന്റഗൺ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും. സംസ്കരിച്ചെടുക്കുന്ന വെള്ളം കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം, കെ ഡി പി സ്പെഷ്യൽ ഓഫീസർ ഇ പി രാജമോഹൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പി രമേശൻ, ഡോക്ടർ ഗീതാ ഗുരുദാസ്, ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ബി നാരായണ നായിക് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.